ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു സ്വീറ്റ് വൈറൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബട്ടർ സ്കോച്ച് ബ്രെഡ് പുഡിംഗ്. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇരത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഇളക്കി ഒന്നും കൊടുക്കരുത്, അതങ്ങനെ പെതുക്കേ ഇരുന്ന് ഒന്ന് കാരമലൈസ്ഡ് ആയി വരണം. കാരമലൈസ്ഡ് ആയി വരുമ്പോഴത്തേക്ക് ഞാനൊരു 10 പീസ് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. കാരമൽ സോസിനെ ഇതുപോലെ തന്നെ സെയിം പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കൊന്നും ചെയ്യാതെ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ്ഡ് ആയി വരുമ്പോഴത്തേക്ക് 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ബട്ടർ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബട്ടറും വിപ്പിംഗ് ക്രീമും ഒക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ, ഇല്ലേ ഇത് ക്രിസ്റ്റലൈസ്ഡ് ആയിപ്പോവും കട്ടിയായിപ്പോവും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കിത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നല്ല തിക്ക് പീക്സ് ആവണം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സോസ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കാരമൽ സോസും നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീമിന് ഞാൻ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊരു ബ്രെഡ് പുഡിംഗ് ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്രെഡ് വേണം. ഞാനിവിടെ ബേസിനായിട്ടാണ് ബ്രെഡ് ഉപയോഗിക്കുന്നത്. 4 സൈഡും മുറിച്ച് ഒരു 4 പീസ് ബ്രെഡ് ഞാൻ എടുക്കുന്നുണ്ട്. ആ 4 പീസ് ബ്രെഡ് നമുക്ക് കാരമൽ സോസിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബേസായിട്ട് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്ക് ലെയർ ചെയ്യണം. ഇങ്ങനെ ഒരു പാത്രം ഞാൻ എടുത്തിരുന്നു. എൻ്റെ പാത്രത്തിൻ്റെ ആവശ്യത്തിന് 4 എണ്ണം മതി കേട്ടോ, നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് വേണം ഇതെടുക്കാൻ. അങ്ങനെ ഞാൻ ഇത് 4 ഇതിൽ നന്നായിട്ട് ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് ഇട്ട് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ ഈവൻലി എല്ലായിടത്തും ഒരേപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലായിടത്തും ഞാൻ ഒരുപോലെ സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഫസ്റ്റിലുണ്ടാക്കിയ കാരമലൈസ്ഡ് നട്ട്സ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയതിനകത്ത് ബാക്കി കുറച്ച് കാരമൽ സോസ് കൂടുണ്ട്, അതും കൂടെ മീൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് 1-2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഒത്തിരി അങ്ങ് സ്റ്റിഫല്ല, എന്നാൽ വാട്ടറിയുമല്ല, അങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണ് ഇതിൻ്റെ. ഇതാ ഇങ്ങനെയായിരിക്കും നല്ല ടേസ്റ്റാണ്. സ്വീറ്റ് റെസിപ്പിയായത്, ഇത് ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കീപ് ഓൺ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.